ഹായ് ഫ്രണ്ട്സ്, ശ്രുതീസ് ടിപ്സ് ആൻഡ് ഡോഗ്സ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെയ്റ്റ് ഗെയിൻ ടിപ്സുമായിട്ടാണ്. അതായത് ഒരാഴ്ചത്തേക്കുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും കഴിക്കേണ്ടതാണ് ഞാൻ ഓരോ ദിവസവുമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ചലഞ്ചായിട്ട് എടുക്കണം എന്നുള്ളവർ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു കാര്യവും കൂടി ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഏഴ് ദിവസത്തെ ടിപ്സ് നമ്മൾ രണ്ട് മാസം കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ എത്ര മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നവരും നന്നായിട്ട് വണ്ണം വെക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നമുക്ക് ടിപ്സിലേക്ക് പോകുന്ന ചലഞ്ചിലേക്ക് പോകുന്നതിന് മുമ്പ് ചലഞ്ചായിട്ട് നോക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. രാവിലെ, അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും മുടക്കരുത്. അത് കഴിയുമെങ്കിൽ ഉഴുന്നിട്ട ആഹാരം തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇഡലിയോ അതല്ല എങ്കിൽ ദോശയോ അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് പാലും കുടിക്കുക. അതുപോലെ തന്നെ ഒരു മുട്ടയും നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. പിന്നെ നമ്മൾ ഒരു ദിവസം 3 നേരം ആഹാരം എന്നുള്ളത് ഒരിക്കലും മുടങ്ങരുത്. ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. ഉച്ചയ്ക്കത്തെ ലഞ്ചാണെങ്കിലും മാക്സിമം നമുക്ക് ഫുഡ്, അതായത് കലോറി കൂടിയ ഫുഡൊക്കെ ഉൾപ്പെടുത്തി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ഒക്കെ നന്നായി കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വൈകിട്ടത്തെ ഫുഡ് എല്ലാവരും വണ്ണം വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് വൈകിട്ടത്തെ ഫുഡ്. അതും എന്താ പറയുക, നമ്മൾ കുത്തരിച്ചോറൊക്കെ കഴിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു 3 കാര്യവും വെയ്റ്റ് ഗെയിൻ ചലഞ്ചായിട്ട് എടുക്കുന്നവർ കഴിക്കേണ്ട കാര്യങ്ങളാണ്. അത് മസ്റ്റായിട്ട് ആ ഒരു കാര്യം ഫോളോ ചെയ്യണം. പ്രത്യേകിച്ച് കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് പോകാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വണ്ണം വെക്കത്തില്ല. ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഈ ചലഞ്ച് എടുക്കേണ്ട. ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുമ്പോഴാണെങ്കിലും നന്നായിട്ട് ഫുഡ് വയറ് നിറച്ച് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കാതിരിക്കരുത്. പക്ഷേ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാവുള്ളൂ. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരിക്കലും വെള്ളം കുടിച്ചതിന് ശേഷം ഫുഡ് കഴിക്കരുത് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മൾ വെള്ളം കുടിച്ചതിന് ശേഷം ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഫുഡൊന്നും കഴിക്കത്തില്ല. കാരണം ആ വെള്ളം ആദ്യമേ ചെല്ലുമ്പോൾ തന്നെ ആ വിശപ്പ് പകുതി അങ്ങ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ആഹാരം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് മാത്രമേ നമ്മുടെ വെയിറ്റ് കൂടത്തുള്ളൂ. അതായത് നമ്മൾ കുറച്ച് ആഹാരം കഴിക്കുകയും കൂടുതൽ നമ്മൾ അത് അധ്വാനം കൂടുകയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ശരീരത്തിന് വെയിറ്റ് ഉണ്ടാവത്തില്ല. പക്ഷേ നമ്മൾ ഭക്ഷണം നല്ല കലോറിയുള്ള ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് വെയ്റ്റ് ഗെയിൻ ആയിട്ടുള്ള ടിപ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല. അപ്പം നമുക്ക് ടിപ്സിലേക്ക് പോകാം. ടിപ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുക. എങ്കിലും ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൈരാണ്. 1 ഗ്ലാസ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തൈരെടുക്കുമ്പോൾ വാനില ഫ്ലേവറായിട്ടുള്ള തൈര് വാങ്ങിക്കാൻ കിട്ടും. അതാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അതല്ല എങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തൈരാണെങ്കിൽ തലേന്ന് ഉരവഴിച്ചിട്ട് പിറ്റേന്ന് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് പുളി ഉണ്ടാവത്തില്ല. അല്ല എങ്കിൽ നമുക്കിത് കഴിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് കാഷ്യൂ നട്ടാണ്. 3 ക്യാഷ്യൂനട്ട് ഞാനിവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദാമാണ്. ഈ കാഷ്യൂനട്ടും ബദാമും വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് എടുക്കുക. എന്നിട്ട് ആ വെള്ളത്തോടു കൂടി വേണം നമ്മളിത് ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്തയാണ്. 4-5 പിസ്ത ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിക്കയുടെ ജാറിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിത് അരച്ച് എടുത്തതിന് ശേഷം വരാം. അപ്പോൾ അതായത് നന്നായിട്ട് ഞാനിത് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കാം. ഈ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഡ്രിങ്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചലഞ്ചായിട്ട് എടുക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് ആഴ്ചയിൽ ഒരു ദിവസം കഴിച്ചിരിക്കണം കേട്ടോ. അതിനോടൊപ്പം തന്നെ ഞാൻ ഇൻട്രോ ഒരു അല്പം വലുതായിപ്പോയി വേറെ ഒന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ചലഞ്ച് എടുക്കുന്നവർ തീർച്ചയായിട്ടും
ഇൻട്രോയും കൂടി കാണണം. ആ ഇൻട്രോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ ചലഞ്ച് എടുക്കാവുള്ളൂ. ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.